നമസ്കാരം. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കുര്യാക്കോസ് ഏലിയാസ് ചാവറയെക്കുറിച്ചാണ് യെസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.eslanas.com സന്ദർശിക്കുക. കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1805 ജനിച്ചു. ആലപ്പുഴ ജില്ലയിലെ കൈനഗരി എന്ന സ്ഥലത്താണ് കുര്യാക്കോസ് ജനിച്ചത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ മാതാപിതാക്കൾ ഐക്കോ കുര്യാക്കോസ് മറിയം തോപ്പിൽ എന്നിവരായിരുന്നു. 1871 കുര്യാക്കോസ് അന്തരിച്ചു. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയതും കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് അർത്തുങ്കൽ പള്ളിയിൽ വികാരിയായി സ്ഥാനമേറ്റ വർഷം 1829. 1829 കുര്യാക്കോസ് അർത്തുങ്കൽ പള്ളിയിൽ വികാരിയായി സ്ഥാനമേറ്റു. കേരളത്തിൽ പള്ളികളുടെ ഒപ്പം ഒരു സ്കൂൾ അഥവാ പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. CMI സഭ, കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്യുലേറ്റ് ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പിടിയേരി സമ്പ്രദായം ആരംഭിച്ചതും കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 1831 CMI സഭ ആരംഭിച്ചത്. കോട്ടയം ജില്ലയിലെ മാനാനത്താണ് 1831 ചാവറയച്ചൻ CMI സഭ ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ സന്യാസി സഭയായിരുന്നു CMI, അല്ലെങ്കിൽ കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്യുലേറ്റ്. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറയച്ചൻ ആദ്യ സെമിനാരി ആരംഭിച്ചത് മാനാനത്താണ്. ചാവറയച്ചൻ മാനാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ്. കുര്യാക്കോസ് അച്ഛൻ സ്ഥാപിച്ച സെന്റ് ജോസഫ് പ്രസ് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ്. സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ചാവറയച്ചൻ ആരംഭിച്ച പത്രം നസ്രാണി ദീപിക. 1887 മാനാനം പ്രസ്സിൽ നിന്നുമാണ് നസ്രാണി ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ചാവറയച്ചൻ സ്ഥാപിച്ച സെന്റ് ജോസഫ് പ്രസ്സാണ് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്. സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ചാവറയച്ചൻ ആരംഭിച്ച പത്രമായ നസ്രാണി ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1887 മാനാനം പ്രസ്സിൽ നിന്നുമാണ്. ചാവറയച്ചൻ കാത്തലിക് സംസ്കൃത സ്കൂൾ ആരംഭിച്ചതെവിടെ? കോട്ടയം ജില്ലയിലെ മാനാനത്തും എറണാകുളം ജില്ലയിലെ കൂനമ്മാവിലും. ചാവറയച്ചൻ സീറോ മലബാർ കാത്തലിക് ചർച്ചിന്റെ വൈസ് ജനറൽ ആയ വർഷം 1861. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സഭ ഏത്? CMC. കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സഭയാണ് CMC, അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ. 1866 CMC സഭ സ്ഥാപിതമായത്. ചാവറയച്ചൻ അന്തരിച്ചത് എറണാകുളം ജില്ലയിലെ കൂനമ്മാവിൽ വച്ചാണ്. ചാവറയച്ചന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മാനാനത്തെ സെന്റ് ജോസഫ് പള്ളിയിലാണ്. 1986 ചാവറയച്ചൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടു. ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്.
ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014 നവംബർ 23. ചാവറയച്ചനെ ആദരിച്ച് തപാൽ സ്റ്റാമ്പ് ഇറക്കിയ വർഷം 1987 ഡിസംബർ 20. ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം എന്ന പുസ്തകം എഴുതിയതാര്? എം കെ സാനു. ആത്മാനുതാപം, അനസ്ത്യാസായുടെ രക്തസാക്ഷിത്വം, ധ്യാന സല്ലാപങ്ങൾ, നളാഗമം, ഒരു നല്ല അപ്പന്റെ ചാവരുകൾ എന്നിവ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാന കൃതികളാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ.